അജു വർഗീസിന്റെ ചിന്ത. ഇനി പൊന്നി മാമിച്ചർ, മാമിച്ചരോട് ഞാനൊരു 100 110 തവണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതേ 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 എന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്ക് വേണ്ടി വെച്ചിരുന്ന കാശ ഇരുത്തേന്ന് ഞാനൊരു 10 പൈസ തരൂല മോനി. മാവേലി എത്തും മുമ്പേ ഞാൻ എത്തുകയാണ് ഓരോ വീടുകളിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചിറൻകീഴുള്ള ഒരു കലാകാരൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഉണ്ണിക്കണ്ണൻ, ഉണ്ണിക്കണ്ണൻ്റെ വീട്ടിലേക്ക്. ഉണ്ണിക്കണ്ണ, ഹാപ്പി ഓണം. നമസ്കാരം. മാവേലി എത്തും മുമ്പേ ഞാനിങ് എത്തി. ഞാൻ ഉണ്ണിക്കണ്ണനെ തേടിയാണ് എത്തിയിരിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ ഏറ്റവും സന്തോഷമുള്ള ഒരുപാട് നിമിഷമുണ്ട്. കാരണം ഉണ്ണിക്കണ്ണനോടൊപ്പം ഞാനും, അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ണിക്കണ്ണനും ഒരു 1-2 സ്റ്റേജുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് കണ്ണനെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ഓണം എന്നാണ് ഞാൻ ആലോചിച്ചത്. 10 ദിവസങ്ങൾ വ്യത്യസ്തരായ 10 കലാകാരന്മാരോടൊപ്പം നിങ്ങളുടെ അരികിലേക്ക് എത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ ഉള്ളത് ഉണ്ണിക്കണ്ണനോടൊപ്പമാണ്. ഉണ്ണിക്കണ്ണ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണമൊക്കെ പോയല്ലോ ഉണ്ണിക്കണ്ണ. അതെ അതെ. പുറത്തിറങ്ങാറുണ്ടോ ഇപ്പോ? ഇല്ല, കോളേജിലൊക്കെ പോകാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങി. ഇപ്പൊ ഉണ്ണിക്കണ്ണ എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രിയാണ്, ബി എ മലയാളം. ബി എ മലയാളം. എവിടെ എവിടെയാ പഠിക്കുന്നത്? ഇപ്പോ തിരുവനന്തപുരം. അപ്പൊ ഇങ്ങനെ ഉണ്ണിക്കണ്ണന് കാഴ്ച പൂർണ്ണമായും ഇല്ലാത്ത ഒരാളല്ലേ? പൂർണ്ണ എങ്ങനെയാ എന്റെ ഒരു പെർസെന്റേജ് കാണിക്കുന്നത്? 100% കാഴ്ച. 100% കാഴ്ചയില്ലാത്ത ഒരാളാണ് ഉണ്ണിക്കണ്ണൻ. അപ്പൊ എങ്ങനെയാ പഠനമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ വർക്കല ലൈറ്റ് ഇത് ബ്ലൈൻഡ് എന്ന് പറഞ്ഞ സ്കൂളാണ്. ലൈറ്റ് ഇത് ബ്ലൈൻഡ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ ബ്രെയിൽ എന്ന് പറയുന്ന ഒരു ലിപിയിലാണ്. ബ്രെയിൽ ലിപി. ഇവിടെ ആരൊക്കെ ഉള്ളത്? ഇവിടെ എന്റെ അച്ഛൻ, അമ്മ, അനുജത്തി, അച്ഛാമ്മ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനെ മേശേരിപ്പണിയാണ്. മേശേരിപ്പണിയാണ്. ഇന്നിപ്പോ ഇല്ല, പണിക്ക് പോയിരിക്കാം. പണിക്ക് പോയി. അപ്പൊ അന്ന് നമ്മളുടെ ഷോയ്ക്ക് വന്ന സമയത്ത് അച്ഛൻ കൊണ്ടുവരും. അതെ. അനിയത്തി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അനിയത്തി ഇപ്പൊ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഇവിടെ അമ്മാമ ഉണ്ടല്ലേ. ഓണം എന്ന് കേൾക്കുമ്പോഴേ ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ അങ്ങനെ പറയാനായിട്ട്? എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരുപാട് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്റെ ഒരു ഓണം എന്നൊക്കെ പറയുന്നത്. നടന്മാരെയൊക്കെ അനുകരിച്ചു തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ്, എപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്നത്? ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും കുറേ മിമിക്രിയൊക്കെ ചെയ്യുന്ന കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ ഇതേപോലെയൊക്കെ ഓരോ താരങ്ങളുടെയൊക്കെ ശബ്ദമനുകരിക്കുമ്പോൾ എനിക്കും ഇതിനോടൊരു തുടങ്ങി. അങ്ങനെ ഞാൻ തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകരുടെ ശബ്ദം തന്നെ അനുകരിച്ചായിരുന്നു. പഠിപ്പിച്ച സാറന്മാരുടെ സൗണ്ട് തന്നെ തുടങ്ങി. അപ്പൊ ആദ്യമായിട്ട് സാറിനെ അനുകരിച്ചത് സാർ എന്ന് പറഞ്ഞു, ഏത് സാറിനെ അനുകരിച്ചത്? അത് സാം എന്ന് പറയുന്ന സാറാണ്. പുള്ളിയുടെ ശബ്ദമൊക്കെ അനുകരിച്ചായിരുന്നു. നല്ല സപ്പോർട്ടാണ് അവിടെ എല്ലാവരും, നമ്മുടെ എല്ലാ തരത്തിലുള്ള കഴിവിനും നല്ല സപ്പോർട്ടാണ്. ഈ സാം സാറിന്റെ ശബ്ദം തന്നെ ഇരിക്കും. സാം സാറിനെ നിങ്ങൾക്കറിയില്ല, എനിക്കും അറിയില്ല, പക്ഷെ ഉണ്ണിക്കണ്ണൻ അറിയാം. ഉണ്ണിക്കണ്ണനിലൂടെ, ഉൾക്കാഴ്ചയിലൂടെ, ശബ്ദത്തിലൂടെ നമ്മൾ സാം സാറിനെ ഒന്നുകൂടി കാണാൻ പോകും. ഞാൻ ഇവിടെ വന്നപ്പോഴ് ആദ്യമായിട്ട് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും നല്ല കഴിവുള്ള ഒരു കുട്ടികളാണ്. അപ്പൊ ഇവിടെയുള്ള ഈ കുട്ടികളെ എല്ലാരും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എനിക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആരുടെയൊക്കെ ശബ്ദങ്ങളാണ് എനിക്കാൻ പോകുന്നത്? ആദ്യമായി നമുക്ക് കോമഡി ഉത്സവത്തിലും കോമഡി സാറ്റിലും തുടങ്ങിയ പ്രോഗ്രാമിലേക്ക് ജഡ്ജ് ആയിട്ടുള്ള ടിനി ടോമിന്റെ ശബ്ദമാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ അവതരിപ്പിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ സംഭവം എടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമുള്ള കാര്യവും അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥ കലാകാരൻ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. അതോടൊപ്പം നിങ്ങൾ നല്ലൊരു നടനാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. നിങ്ങൾക്ക് ഞാൻ തരുന്നു 40-37 മാർക്ക്. ഞാൻ തരുന്നു 40-45 മാർക്ക്. ഓക്കെ, ഇനി ആരാണ്? ഇനി അടുത്തായി വിനയ് ഫോട്ടോ. ചേച്ചിക്ക് ഓടാൻ പറ്റുമോ? ഇന്നേക്ക് 14-ാം ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ചേച്ചി ജീവിതത്തില് തോൽക്കാൻ ധാരാളം വിജയിച്ചിട്ടുള്ള ചേച്ചി ഇന്നേ പറ.
അടിപൊളിയല്ലേ ചേപ്പ? വളരെ സിമ്പിൾ ആണ്, കൂടുതലായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ആ ടോപ്പിക്ക് വിടാം, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. അടിപൊളി, സൂപ്പർ. ഇനി അജു വർഗീസ്. അജു വർഗീസിന്റെ ശബ്ദം. ഇനി പൊന്നി മാമിച്ചർ, മാമിച്ചനോട് ഞാനൊരു 100 110 തവണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതേ 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 എന്ന്? അതെ, ഇത് ഞാൻ ഗോവയ്ക്ക് പോകണ്ടു വെച്ചിരുന്ന കാശ തിരുത്തേന്ന് ഞാനൊരു 10 പൈസ തരൂല മോനി. ഇവരുടെ ആരെങ്കിലും മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ടിനി ഫ്ലവേഴ്സിൽ പോയി ചേരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷമുള്ള നിമിഷമായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ചെറിയകാരനാണെങ്കിൽ എനിക്ക് ആദ്യം അച്ഛനെയൊക്കെ എനിക്ക് പരിചയമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയ കലാകാരൻ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വളർന്നു വരുന്നതായിരുന്നു ഞാൻ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഞാൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ പിന്നെ ഞാൻ തന്നെയാണ് മോനെ പോയി കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. ഓർമ്മയുണ്ടോ മോനതൊക്കെ? 2-3 വേദികളിൽ ഒരിക്കൽ നമ്മുടെ ചെറിയ ഒരു ഷോ നടക്കുമ്പോൾ സ്റ്റേജിലോട്ട് ഞാൻ കയറി പോയിട്ടാണ്. സത്യത്തിൽ അന്ന് ആദ്യം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു കലാകാരൻ വളർന്നു വരുന്നത് കാണുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ വ്ളോഗ്സിൽ, അനീഷ് റവി വ്ളോഗ്സ് എന്ന ഈ പ്രോഗ്രാമിൽ, ഈ നല്ല ദിവസങ്ങളിൽ ഒരു ദിവസം ഈ മോന് വേണ്ടി ഞാൻ മാറ്റിവെച്ചത്. ഇനി നമ്മൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ഇനി അടുത്തതായിട്ട് നമുക്ക് വിജയുടെ ശബ്ദം. വിജയ്. നെഞ്ചിൽ കുടിയിരിക്കും എന്നത് അൻപാണ് രസികർക്കും എന്നുடைய வணக்கங்க. എന്നെ വന്ന് പാകത്തേക്ക് ரொம்ப ரொம்ப சான்ஸ் அது தீண்டலரும் சொல்றாங்க. நான் ரொம்ப சாதாரணமான ஒரு மனுஷன், உலகம் இதெல்லாம் இருக்காது. நான் உங்களுக்காக என் படத்துல இருந்து ஒரு டயலாக் சொல்றேன். இந்த பொங்கல் நமக்கு சூப்பர் கலெக்ஷன்மா, பட்டே கிளப்பலாம். ஏன் பேர் கேட்டு தமிழ்நாட்டுல இந்த கேள்வி கேட்கிறோமோ? தாள் நீ தண்ட உன்னை தனியா கவனிச்சுக்கிற ஒரு வாட்டு முடியும் பட்டனே பேச்சு நானே கேட்க மாட்டேன். வரட்டுமா கண்டு பேச்சு நானே கேட்க மாட்டேன். ஓகே ஓகே. இனி யாரான? விநாயகன்ட சப்தம். விநாயகன்ட சப்தம். அஷன்ன அப்ப நில கலப்பாந்தி அவன் அண்ணன் ஒட்டியதா சொன்ன? கிருஷ்ணா அம்மக்கு ஈ பணியாக நிறுத்தாடா, அம்மக்கு ஈ பணியாக நிறுத்தி ஒரு பெண்ணக்க கட்டி செங்கட்டிலக்க போகி மண்ணனக்க வாங்கி அச்சனா மட்டும் சில டீம் அல்ல மட்டும் இல்ல டீம் ஆனு இப்படி வந்த பொண்ணு ஹாப்பியான அச்சன் தொட்டு வந்து கிஞ்சா அப்படி ஹாப்பியான. சூப்பர் சூப்பர். இனி யாரான ஸ்டோக் உள்ளது? അടുത്തായിട്ട് നമുക്കറിയാം ഈ ആദ്യകാല, അതായത് ടി വിയിലൊക്കെ നമ്മളൊരു പരസ്യം കാണുമ്പോൾ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് ആ ഒരു പരസ്യം. അപ്പൊ അതില് ഗോപൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിന് ശബ്ദം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ലിവിൻ പോളിയുടെ ആക്ഷൻ ജോ വിജു എന്നൊരു മലയാളത്തിൽ ചിത്രമുണ്ട്. അപ്പൊ അതില് ലിവിൻ പോളിയുടെ ഒരു 5 ഡയലോഗ് ഇദ്ദേഹം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ശ്രദ്ധിക്കും. എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന ബോധം നിനക്ക് വേണം. ട്രാൻസ്ഫറോ? നീ ഉണ്ടാക്കുമോ? എടാ, പോസ്റ്റ് ഗ്രാജുവേഷനും MPA കഴിഞ്ഞ് കോളേജ് എത്തിയപ്പോണായിരുന്നു ഞാൻ. ആ പണി വേണ്ടാന്ന് വെച്ച് SI ടെസ്റ്റ് എഴുതി ഒന്നാറെങ്കിൽ പാസ്സായിട്ട് ഈ പണിക്ക് വന്നത് നിന്നെ പോലെ നൂലാമ്പികൾക്ക് ചിരയ്ക്കുവാനല്ല. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നീ എന്റെ തലയിൽ കയറിയിരുന്നു നിരക്കുകയാണോ? ഇനി നീ വലിയ പോലെ വർത്തമാനം പറഞ്ഞാൽ നിന്റെ കാലയെ പിടിച്ച് ഞാൻ അഭിത്തിയിലടിക്കും. നിനക്ക് സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1800-1800-1551 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യൂ. ഇത് തികച്ചും സൗജന്യമാണ്. ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹം? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു എനിക്കൊരു അധ്യാപകനാവണം. ഇന്ന സബ്ജക്ട് എന്നുണ്ടോ? അതോ മലയാളം? മലയാളം. മലയാള ഭാഷയാണോ താല്പര്യം? ഇപ്പൊ നമ്മൾ ഈ വീട് ഇതിപ്പോ പഞ്ചായത്തിന്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി വെക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമില്ലേ? മിമിക്രിയുടെ ഗുരുനാഥൻ അങ്ങനെ ആരെങ്കിലും? ആ ഉണ്ട്. എന്നെ പഠിപ്പിക്കുന്നത് ചിറയങ്കുള്ള സെന്തിൽ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രൂപ്പിലാണ് പ്രോഗ്രാമിന് പോകുന്നത്. ആ ട്രൂപ്പിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നല്ലേ? അപ്പൊ എന്തായാലും വലിയൊരു കാര്യമാണ് സെന്തിന് ചെയ്തത്. കാരണം തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ നാട്ടിലൊരു കലാകാരനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ സെന്തിൽ. ഓണത്തിന് ആരാ വരുന്നത്? കണ്ടു പിന്നെ അല്ല ആൾക്കാരെ. മാവേലി എത്തുന്ന മുമ്പ് ആരാ എത്തിയത്? അപ്പൊ ഓണത്തിന് മാവേലിയെത്തും, മാവേലി എത്തും മുമ്പ് ഞാനിങ്ങെത്തി. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തവും ഇല്ല, പൂക്കളവും ഇല്ല, ഒന്നുമില്ല. വിളിക്കാത്തടത്ത് കയറുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ മാവേലി വരുന്ന വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാത്തിരുന്നിട്ടാണ് വരുന്നത്. അതൊരു സങ്കല്പമാണ് അല്ലേ? തീർച്ചയായിട്ടും മലയാളിക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സങ്കല്പമാണ്. ഇല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും
നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളാണ് മാവേലി. മാവേലി വനന്റെ വരവിനായി കാത്തിരിക്കുന്ന എല്ലാ മലയാളികൾക്കും സ്നേഹവും ഇഷ്ടവും പങ്കുവച്ചുകൊണ്ട് ഓണാശംസകൾ നേരുന്നു. മാവേലി എത്തും മുമ്പ് ഞാനിങ്ങെത്തി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഉണ്ണിക്കണ്ണൻ. ആര്യറ്റ് വന്ന ചിത്രത്തിലെ ഒരു ബീറ്റ് ഒന്ന് ചെയ്യും. ഒരു മൂന്ന് ശബ്ദം ഒരേ സമയത്തൊന്ന് ചെയ്യുകയാണ്. ആദ്യത്തെ ശബ്ദം, രണ്ട്, മൂന്ന്, ഇതെല്ലാം കൂടെ ഒരേ ബീറ്റിൽ കൊണ്ടുവരും. ഉണ്ണിക്കണ്ണന്റെ കുടുംബമാണത്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ചാമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഇവിടെയാണ് എല്ലാവരും താമസിക്കുന്നത് അല്ലേ? അമ്മ ജോലി ചെയ്യുന്നത്, ഉണ്ണിക്കണ്ണൻ അമ്മ ജോലി ചെയ്യുന്നത് എവിടെയാണ്? കെപ്കോയിലാണ് ജോലി ചെയ്യുന്നത്. മേശിരി പണിക്ക് പോകുന്നു. മോൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ടു കഴിഞ്ഞു. അമ്മ അച്ഛമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ഉണ്ണിക്കണ്ണൻ്റെ കുടുംബം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. മാവേലി എത്തുന്നതിന് മുമ്പ് ഞാനിങ്ങ് വന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്, കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കലാകാരനുണ്ടെങ്കിൽ അത് എന്നിലൂടെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ കൂടി കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് പേര് ഉണ്ണിക്കണ്ണൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട്. സന്തോഷമല്ലേ ഉണ്ണിക്കണ്ണൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ? ഈ എങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ്റെ കാഴ്ച? ജന്മനാ പോയതാണോ അതോ? അത് അവന് ഒന്നര വയസ്സുള്ള സമയത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. തലയ്ക്ക് വളർച്ച ഉണ്ടായിരുന്നു, സാധാരണ ഉള്ളേക്കാളും വളർച്ച ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്തെങ്കിലും വൈകല്യം ഉണ്ടാവും പറഞ്ഞിരുന്നു. അങ്ങനെ അതിന് സംഭവിച്ചിരുന്നു ഒരു ഓപ്പറേഷൻ. ഓ, അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് സംഭവിച്ചു പോയതാണല്ലേ? ഈ ഞരമ്പുകള് ബ്ലോക്ക് ആയി പോയതാണ് കണ്ണിന്റെ കാഴ്ച. അങ്ങനെയാണ് കാഴ്ച. കണ്ണിന് കുഴപ്പമില്ല, കണ്ണ് വേറെ ആർക്കെങ്കിലും ദേഹത്തിന് ചെയ്ത് കഴിഞ്ഞ് കാഴ്ച കിട്ടുന്നതാണ്. കണ്ണിന് കുഴപ്പമില്ല, ഞരമ്പുകൾ നശിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ണുകൾ ഇതൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത കണ്ണാണ്. പക്ഷെ ഇതിലേക്ക് വരുന്ന ഞരമ്പുകൾ നശിച്ചു. അപ്പൊ അതിന് വേറെ ചികിത്സകളൊന്നും? വേറെ ചികിത്സകളൊന്നും കുറെ കാലം ആയുർവേദവും പിന്നെ എന്തൊക്കെ ചെയ്തു വന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഒന്ന് കാഴ്ച ഉണ്ടാവും, ഉണ്ടെങ്കിൽ കാഴ്ച കുറയുന്നു. ഒന്നര വയസ്സിന് ശേഷമാണ്. അതുവരെ കാഴ്ച ഉണ്ടായിരുന്നു. ഓ, അത് ശരി ശരി. പിന്നെയൊക്കെ അതിജീവിച്ചിരുന്ന് ഈ കോളിച്ചിറയില് ഏറെ കുറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. കോളിച്ചിറയല്ലോ, കോളിച്ചിറയല്ല, ചെറിയങ്കിതല്ല, ആ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറിയില്ലേ. അപ്പോൾ സന്തോഷമുണ്ടല്ലേ. ഇത് കാണുന്ന പ്രോഗ്രാം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ ഉണ്ണിക്കണ്ണനോടൊരു സ്നേഹം തോന്നിയിട്ട് ഉണ്ണിക്കണ്ണൻ കുറച്ചുകൂടി നല്ല രീതിയിൽ കഴിയട്ടെ എന്ന് കരുതിയിട്ടൊരു സംഭാവനയോ സമ്മാനമോ ഒക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അനീഷ് രവി വ്ളോഗ്സ് എന്നൊരു പ്രോഗ്രാം തുടങ്ങിയത്. എൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ചാനലില്ലാത്ത ലോകത്ത് ആരുമില്ല. അപ്പോൾ ഞാനും തുടങ്ങി എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കരുതിയത് ഈ ഓണം നാളുകളിൽ നല്ല കലാകാരന്മാർ, ഇഷ്ടമുള്ള കലാകാരന്മാർ ഒന്ന് പരിചയപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ ചാനലിലൂടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു പ്രോത്സാഹന നിലയിൽ കുഞ്ഞ് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലൂടെ കുറച്ചധികം പ്രോഗ്രാം, ഇപ്പോൾ അതല്ലേ ഇത് എന്ന് പറയുന്ന ഒരു സിറ്റ്കോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോട്ടി ശില്പ എന്നൊരു പ്രാങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാം ചെയ്ത് പിന്നെ കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ വരുമാനം വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ വരുമാനം 10 കലാകാരന്മാർക്കായിട്ട് വീതിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞ് സമ്മാനം കൂടി ഞാൻ ഉണ്ണിക്കണ്ണന് കൊടുക്കാൻ. കുഞ്ഞ് സമ്മാനമാണ് അത്, ഉണ്ണിക്കണ്ണന് സമ്മാനം. എനിക്ക് നമ്മുടെ അനീഷ് വ്ളോഗ്സിന് കിട്ടിയ ആദ്യ വരുമാനത്തിലെ ഒരു പങ്കാണത്. അതുപോലെ തന്നെ ചാമ്പ്യൻ മാർജിൻ ഫ്രീ ഫുഡ് കെയർ നൽകുന്ന ഒരു ഓണക്കുട. അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം, സന്തോഷമായിട്ടിരിക്കണം. മോന് എന്താ പറയുന്നത്, ഒരുപാട് നേട്ടങ്ങൾ മോനും മോളും നിങ്ങൾക്ക് വൈകുന്നേരട്ടെ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മനോഹരമായി ജീവിത സാഹചര്യങ്ങൾ ഒന്നു ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ കൂട്ടുകാരത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ കുടുംബത്തിനെ നിങ്ങളുടെ കഴിയുന്ന തരത്തിൽ എങ്ങനെയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.